മൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ കർഷകർക്കായി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും മന്ത്രി പറഞ്ഞു. കൊടുവള്ളി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വനസൗഹൃദ സദസ്സ് മുഖത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നത് സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയാണെന്നും അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും സർക്കാർ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മുഖത്ത് വനസൗഹൃദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഫർ സോൺ വിഷയത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും മന്ത്രി പറഞ്ഞു. ഞങ്ങൾ നീതിന്യായ കോടതി നിയമപരമായി ഏതറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റം വരെ പോയി കർഷക സമൂഹത്തെ രക്ഷിക്കാനുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും. വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് മലയോര മേഖലയിലെ കർഷക ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. വനം വകുപ്പും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച ഒഴിവാക്കി വനം വകുപ്പിനെ ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. വനസൗഹൃദ സദസ്സിൽ ലഭിച്ച പരാതികൾ പരിശോധിച്ച് പരിഹാരം കാണും. വനം വകുപ്പും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച, നാട്ടുകാർ വനം വകുപ്പ് ഓഫീസിൽ പോകുന്നത് വളരെ ഭയത്തോടു കൂടിയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അല്ല, ചിലരെങ്കിലും ജനങ്ങളെ കാണുന്നതും എന്തോ അവരെ ആക്രമിക്കാൻ വരുന്ന ആളുകളാണെന്ന മട്ടിൽ ഈ ഒരു സാഹചര്യം ഒഴിവാക്കി ഒരു ജനസൗഹൃദ വകുപ്പാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ മാറ്റാനാണ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മരം മുറിക്കുന്നതിന് നിബന്ധനകളിൽ ഇളവ് നൽകുന്നതിന് തീരുമാനമായിട്ടുണ്ടെന്നും നിക്ഷിപ്ത വനഭൂമി 1979 മുമ്പ് താമസിക്കുന്നവർക്ക് 50% ഭൂമി വനവകുപ്പിൻ്റേതല്ലെന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 500-ഓളം യുവതി യുവാക്കളെ വനവകുപ്പിൻ്റെ ഭാഗമാക്കിയത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായാണെന്നും മന്ത്രി അവകാശപ്പെട്ടു. അപ്പോൾ ആ മേഖലയിലൊരു നവീകരണം വരാം. അതെങ്ങനെയാണ് തുടക്കം കുറിക്കുക? പുതുതായി കുറേ പേരെ ചേർത്ത് പഴയ റിട്ടയറിൽ പോകുന്നതിനനുസരിച്ച് നല്ല നവീകരണം അവിടെ നടത്താൻ കഴിയും. അതിങ്ങനെ ആദ്യപടിയായി എന്താ ചെയ്തത്? 500 പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ അവരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതാരെയാണ്? വനവാസികളായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിൽ നിന്ന് മാത്രം പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്തിയാണ് അവർ തെരഞ്ഞെടുത്തത്. അവർക്ക് കാണും അറിയാൻ നാടും അറിയാം. വനാതിർത്തികളിൽ തർക്കസ്ഥലത്ത് ജണ്ട കെട്ടുന്നതിന് സംയുക്ത പരിശോധന നടത്തുമെന്നും തർക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ ജണ്ട സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനവകുപ്പിനെ ജനങ്ങളുടെ ശത്രുവായി മാറ്റുന്നതിന് ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നഷ്ടപരിഹാരം കൈമാറി. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K S Deeba, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൽ ലത്തീഫ് ചോലയ്ക്കൽ, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ E Pradeep Kumar, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് മാസ്റ്റർ, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T P Madhavan, മുക്കം നഗരസഭാ ചെയർമാൻ P T Babu, വിവിധ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരായ മുഹമ്മദ് മോയത്ത്, ഷംസീർ അലക്സ് തോമസ്, മേഴ്സി പുളിക്കാട്ട്, അദർശ് ജോസഫ്, V. P. Smitha, ഷംലൂലത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.